സ്വർണ്ണാൻ തോന്നല്ലോ ആ മൂൾക്ക് ചേരുന്ന ഒരു മാലയാ അഭിയേട്ടൻ തന്നെ വാങ്ങിയതാ അപ്പൊ തുടങ്ങാം ഇനി കേക്കെടുത്തിട്ടേ അച്ഛന്റെ അമ്മയുടെയും വായിൽ വെച്ചു കൊടുക്ക എന്നിട്ട് മുത്തശ്ശിക്ക് തന്നാ മതി പിന്നെ ബാക്കിയുള്ളവർക്കും ഇനി പലമയ്ക്ക് ഇതാ എന്തോ നോക്കിണ്ടിരിക്കണ വാ അമ്മ ചടങ്ങ് നടക്കട്ടെ ഞങ്ങള് ഈ ഫംഗ്ഷൻ മോശമാക്കാൻ വന്നതല്ല മോള് കേക്ക് മുറിക്കുന്നത് കാണാനുള്ള ആ സമയത്ത് അരികിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ അത് നന്നായി എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കാം എന്തിനു മോളെ ഞങ്ങൾക്ക് ആദ്യം കേക്ക് തന്നത് മുത്തശ്ശിക്കൊക്കെ കൊടുത്തിട്ട് പോരായിരുന്നു
മോള് ചെയ്തത് ശരിയാ ബാലേശി. രണ്ടച്ഛന്മാർക്കും രണ്ടമ്മമാർക്കും ഒന്നിച്ച് തന്നെയാ കേക്ക് തരേണ്ടത്. ശരിക്കു പറഞ്ഞാ മൂത്തവരെന്ന രീതിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാ ആദ്യം കേക്ക് തരേണ്ടത്. ഗണേശന് വിഷമായെന്നറിയാം, എങ്കിലും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഗായത്രി. ഞങ്ങളുടെ തറവാട്ടിലേക്ക് മോളെ ഒന്ന് കൊണ്ടുവരണമെന്ന്. ഞങ്ങളും ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. എന്റെ അച്ഛന് നിർബന്ധം മോളെ കൊണ്ട് ആ കേക്ക് മുറിപ്പിക്കണമെന്ന്. നടക്കൂ? പ്രയാസമാണ്, എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം. വേണ്ട മോളെ, ഇതിന്റെ പേരില് ഇനി ഒരു വഴക്ക് വേണ്ട. സാരമില്ലേച്ചി, അഭേട്ടന്റെ അച്ഛൻ ആഗ്രഹിച്ചതല്ലേ. വാ മോളെ, മോൾക്ക് അവിടേക്ക് വരാൻ താല്പര്യമുണ്ടോ? ആ ഇനി ബാലമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തെ. ആ ഇനി അച്ഛനമ്മ പൊയ്ക്കോട്ടെ. ഗണേശനുമായിട്ട് ഇനി വഴക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഞങ്ങളുടെ വരവും മോള് കേക്ക് തന്നതും ഒക്കെ എല്ലാവർക്കും ദേഷ്യമായിട്ടുണ്ട്. എന്നാ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പറഞ്ഞിട്ട് അഭേട്ടൻ കേൾക്കണ്ടേ? അച്ഛൻ പോയിട്ട് വരട്ടെ. ഇപ്പോ മുത്തിന് ജീവന അഭേട്ടന്. ഒരു കുട്ടികളെയും ആളിങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പൊന്നുമോളെ പോലും. പറഞ്ഞത് പറ്റുമെങ്കിൽ ചെയ്യാൻ നോക്ക്. എന്നാ ശരി, പോട്ടെ മോളെ. ചോദിച്ചു നോക്കാം. അല്ല, അത് മുത്തശ്ശൻ ബാലേശിയോട് പറഞ്ഞു ഒന്ന് മുത്തിനെ കാണണമെന്ന്. പെരുന്നാളായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മോളെ കൊണ്ടുപോയി കാണിക്കണോ? അതല്ലേ മര്യാദ. മര്യാദയുടെ കാര്യമൊന്നും നീ പറയണ്ട. കുടുംബത്തെ വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു, നീ ഉൾപ്പെടെ എല്ലാവർക്കും. മോൾക്കും അതായിരുന്നു ഇഷ്ടമെന്ന് എനിക്കറിയാം. അത് നടന്നപ്പോ ദേ നോക്ക്, കൃത്യസമയത്ത് തന്നെ അവരെത്തി. മോളോ പന്തിയിൽ പക്ഷഭേദം പാടില്ല എന്ന നിയമം പാലിച്ചു. ഒരേ സമയം അച്ഛനും അമ്മമാർക്കും മധുരം വീതിച്ചു നൽകി. ആ പങ്കുവെക്കലാണ് ക്രൂരം. അതാണ് എനിക്കിഷ്ടപ്പെടാത്തത്. ഇത് ബാലിശമല്ല ഗായത്രി, ഗൗരവമായി കാണേണ്ട കാര്യമാ. അവരുടെ മകൾ പൊന്നുന്റെ മേൽ നമ്മൾ ഇങ്ങനെ അധികാരം കാട്ടിയാ അവർക്കത് സഹിക്കോ? അല്ല, നമ്മൾ ഇതുപോലെ വിളിക്കാത്ത സദ്യക്ക് കയറിച്ചല്ലോ.
ഇവിടേക്ക് കയറി വരാൻ ബാലേശിക്കും അഭിയട്ടനും ആരുടെയെങ്കിലും അനുവാദം കാത്തിരിക്കേണ്ട കാര്യമുണ്ട് ഗണേഷേട്ടാ. പ്രത്യേകിച്ചും മോളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞ സാഹചര്യത്തില് എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. വന്നല്ലോ രണ്ടും, കണ്ടല്ലോ മോളെ, ഇനിയും കൊണ്ടുപോയി കാണിക്കണോ? അവരെ കാണിക്കാനല്ല ഞാൻ മോളെ കൊണ്ടുപോകുന്നത്. എന്റെ മുത്തശ്ശൻ ആഗ്രഹിച്ചു പോയി. നിരാശപ്പെടുത്തുന്നത് ശരിയല്ലോ ഗണേഷേട്ടാ. അപ്പോ എന്നെ നിരാശയിലാഴ്ത്താം, എന്റെ ആഗ്രഹങ്ങൾക്ക് ആണിയടിക്കാം. ചേച്ചി, ചേട്ടൻ, മുത്തശ്ശൻ, അവരൊക്കെ മാത്രമേ നിന്റെ മനസ്സിനകത്തുള്ളൂ. അതാണ് ഗണേഷന്റെ ചിന്തയെങ്കിൽ ഞാൻ തീരുമാനം മാറ്റുവാ. കൊണ്ടുപോകുന്നില്ല മോളെ. പക്ഷെ ഗണേഷൻ ഒന്നും ഓർത്തോ, നമ്മൾ വാശി കാട്ടിയാ കൊണ്ടുപോവും. അവര് നമ്മുടെ മോളെ കൊണ്ടുപോവും. എങ്ങനെ? നീ ഇപ്പൊ ഏത് നേരവും ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് നമ്മുടെ മോൾ അവർക്ക് സ്വന്തമാവുന്നത്? നിന്റെ അഭിയേട്ടൻ ഭീഷണിപ്പെടുത്തുന്ന പോലെ അയാളും നിന്റെ ചേച്ചിയും പോയി ഇടേ ഭവനത്തിലെ കംപ്ലൈന്റ് ചെയ്യോ? ഇവിടെ മുത്തിന് പീഡനമാണെന്ന് പറയോ? എങ്കില് എനിക്കും പറയാനുണ്ടോടി പലതും. എന്റെ മകളെ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ഓടി നടക്കുന്ന നിന്റെ നന്ദി കെട്ട ചേട്ടനും ചേച്ചിയും പറ്റി. ഒരു സമയത്ത് എനിക്ക് അവരോടൊക്കെ ബഹുമാനമായിരുന്നു. നല്ല മനുഷ്യരെന്ന് ചിന്തിച്ചിട്ടേ ഉള്ളൂ ഞാൻ അവരെ പറ്റി. എന്നാ അത് തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധ്യമായി. സ്വാർത്ഥതയുടെ ആൾരൂപങ്ങളാ രണ്ടും. അവർക്കെല്ലാം വേണം എല്ലാം. ഞാനിപ്പോ മോളെ കൊണ്ടുപോണോ വേണ്ടയോ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. മുത്തശ്ശനെ കാണാൻ മോൾക്കും ആഗ്രഹമുണ്ട്. അല്ല, അവിടെയുള്ളവരെ കാണാൻ ആഗ്രഹിക്കുന്നവര് അവിടെ പോയ ശേഷം മടങ്ങി വരുമോ? വന്നില്ലെങ്കിലും അത്ഭുതമൊന്നുമില്ല. ഏതു നേരവും മനസമാധാനം കളയുന്ന ഭർത്താവിനെ, അച്ഛനെ, ഒരു ഭാര്യയ്ക്കും മകൾക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തിനാ ഗണേഷേട്ടാ എന്നിങ്ങനെ കൊല്ലുന്നേ? ആരാരെയെ കൊല്ലുന്നൊക്കെ നമുക്കറിയാം. ശരി, പൊക്കോ പൊക്കോ. അത് മുത്തശ്ശൻ ബാലേശിയോട് പറഞ്ഞു ഒന്ന് മുത്തിനെ കാണണമെന്ന്. പിറന്നാളായതുകൊണ്ടായിരിക്കും. നമ്മൾ വാശി കാട്ടിയാ കൊണ്ടുപോവും. അവര് നമ്മുടെ മോളെ കൊണ്ടുപോകും. മുത്തശ്ശനെ കാണാൻ മോൾക്കും ആഗ്രഹമുണ്ട്. ഗണേശന്റെ സമ്മതത്തോടെ തന്നെയാണ് മോളെ കൊണ്ട് പുറപ്പെടുന്നത്. ഗണേശേട്ടൻ പൂർണ്ണമായി സമ്മതിക്കില്ലല്ലോ. മനസ്സോടെ മോളെ വിടില്ലല്ലോ. അഭിയുടെ വീട്ടിലെല്ലാരും വലിയ സങ്കടത്തിലാ, പ്രത്യേകിച്ച് അഭിയുടെ അച്ഛൻ. അല്ല, നിങ്ങൾ വരുന്ന സ്ഥിതിക്ക് അവരോട് തറവാട്ടിലേക്ക് വരാൻ പറയട്ടെ. അയ്യോ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം, അഭിയേട്ടന്റെ വീട്ടിലേക്ക്. അയ്യോ മോളെ, മുത്തശ്ശന്റെ അരികിലോട്ട് പോവാണെന്ന് ഞാൻ ഗണേശനോട് പറഞ്ഞു കഴിഞ്ഞു. അത്രയും നേരം അഭിയേട്ടന്റെ വീട്ടിൽ നിന്നാലും അതുകൊണ്ട് സംശയിക്കില്ല. കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ചിട്ട് മടങ്ങിയ മതി. അല്ല, എനിക്കും അത് സന്തോഷം തന്നെ. പക്ഷേ അത് പിന്നെ മോളെ ബാധിക്കരുത്. അതൊരു സംസാരത്തിന് വഴിവെക്കരുത്. ഒന്നുമില്ല ശ്രീയങ്കൾ, നമുക്ക് പോവാം. പോവാ ശ്രീമാമ, എനിക്ക് അച്ഛനെയും ബാലമ്മയും പൊന്നുനൊക്കെ കാണണം. പിന്നെ എന്നെ കാത്തിരിക്കുന്ന അമ്മുത്തശ്ശനെയും. അഭിയേട്ടന്റെ അച്ഛനും മോളുടെ ഫാനായല്ലോ.
അത് പിന്നെ മോളെ സ്നേഹിക്കുന്നവരിപ്പോ ഒരുപാടാ. എല്ലാം മോളുടെ ദൈവാധീനം. മകളാണ് ആ മോളുടെ ബർത്ത്ഡേ അവിടെ വെച്ച് തന്നെയാണ് നടത്തേണ്ടത്. ഗണേശന് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോ അവിടേക്ക് പോകാൻ പോലും പാടില്ലാത്തതാ. എങ്കിലും പോയി, അതിൽ പങ്കുകൊണ്ടു, മോൾക്ക് പ്രസന്റും കൊടുത്തു. പിന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ വേദനിക്കുന്നത്? ഇവിടെ വെച്ച് മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറയുന്നത് എന്തിനാ? അച്ഛനായിരുന്നല്ലോ കൂടുതൽ നിർബന്ധം. ഞാൻ എന്റെ മൂത്ത മകളായിട്ട് മുത്തിനെ കണ്ടുപോയി. അതൊരു തെറ്റായി പോയെങ്കിൽ മോളങ്ങ് ക്ഷമിച്ചുകള. ഇവിടെ വെച്ച് മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറയുന്നത് എന്തിനാ? അച്ഛനായിരുന്നല്ലോ കൂടുതൽ നിർബന്ധം. ഞാൻ എന്റെ മൂത്ത മകളായിട്ട് മുത്തിനെ കണ്ടുപോയി. അതൊരു തെറ്റായി പോയെങ്കിൽ മോളങ്ങ് ക്ഷമിച്ചുകള. ആരായി വരുന്നത്? ആഹാ, ആരായി വന്നിരിക്കുന്നത്? മുത്തച്ഛന്റെ ബർത്ത്ഡേ കുട്ടിയാണോ? മോൾക്ക് വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കേ ഈ മുത്തച്ഛൻ. മോളെ നേരിൽ കണ്ടിട്ടേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞു. മോളുടെ മുത്തച്ഛന്റെ അരികിലേക്ക് പോവാന്നും പറഞ്ഞ രണ്ടുപേരും അവിടെ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേക്ക് മുറിച്ചിട്ട് രണ്ടുപേരും എനിക്ക് അങ്ങ് എത്തിക്കണം. വന്ന സ്ഥിതിക്ക് ഇനി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ മതി. അയ്യോ മോളെ, എന്നെ കുഴക്കല്ലേ. ഒരു കുടുംബകലഹം ഉണ്ടാവാൻ ഞാനായിട്ട് കാരണമാവല്ലേ. ആ, അതിനുവേണ്ടിയാ പലതും അങ്ങ് ഒതുക്കുന്നത്. മോളെ വാ. മോക്ക് വേണ്ടി മുത്തച്ഛൻ എന്തൊക്കെ വാങ്ങിച്ചിരിക്കുന്ന അറിയാമോ? മോളങ്ങ് വാ, എല്ലാം മുത്തച്ഛൻ കാണിച്ചേരാം. കേക്ക് കിട്ടി ഞാൻ എടുത്തു വെക്കുന്നില്ല. എപ്പോ എടുത്തു വെച്ചെന്ന് ചോദിച്ചാ പോരെ.
ഗണേശൻ അവരുടെ വരവ് തടഞ്ഞില്ലേ? ആള് ദേഷ്യത്തിലാണെന്നാ ഗായത്രി മോള് പറഞ്ഞത്. ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞില്ല ഞാൻ. ബാലയുടെ തറവാട്ടിൽ കൊണ്ടുവന്നാലും മതിയായിരുന്നു നിങ്ങൾക്ക്. എന്ന് വെച്ചാ മുത്ത ആരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം വന്ന ആദ്യത്തെ പിറന്നാളാ. അതിൽ പങ്കുകൊള്ളണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? അത് തെറ്റാണെന്ന് ദൈവങ്ങൾക്ക് പോലും പറയാൻ കഴിയുമോ? അതിനാർക്കെങ്കിലും സാധിക്കൂ? ശ്രീയുടനിരിക്ക്. വ്യക്തമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അത് നിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും മനസ്സിലായില്ലെങ്കിൽ ഇനി സംസാരം കുറച്ച് കടുപ്പിക്കാം മോനെ. കള്ളം പറയാത്ത ആളാ ശ്രീയങ്കള്. അയാളിപ്പോ ആ സ്വഭാവം മാറ്റിയിരിക്കുന്നു. ഇത്ര ആവേശത്തോടെ അയാള് മുത്തിനെ അഭിയട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപ്പറ്റി ആലോചിച്ച് നീ നിന്റെ മനസമാധാനം കളയരുത്. അയാൾ ചെയ്തത് ശരിയല്ലാന്ന് തോന്നിയെങ്കിൽ അത് അയാളെയും അയാളെ പ്രേരിപ്പിച്ചവരെയും അത് അറിയിക്കണം. മുത്തിന്റെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ ആഘോഷിച്ചു. അതിന് അബിയും ബാലയും വരികയും ചെയ്തു വിളിക്കാതെ തന്നെ. അതൊക്കെ പോരെ അവർക്ക്. എനിക്കെന്തോ ഭയം പോലെ എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അവനിൽ ആ സംശയം മുളപൊട്ടുന്നു. മുത്തിന്റെ അവകാശികളെ തേടി ഇവൻ ഇറങ്ങുന്നു. അന്വേഷണം അത് ഇവരിൽ എത്തി നിൽക്കുമെങ്കിൽ തിരികെ ഏൽപ്പിക്കുമോ മുത്തിനെ ഈ അച്ഛനമ്മമാർക്ക്?